ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇവിടെ എപ്പോഴെന്നും തട്ടിക്കൂട്ട് കറികളാണ്. നമ്മുടെ നാട്ടിൽ കിട്ടുന്ന പച്ചക്കറികളൊന്നും ഇവിടെ അങ്ങനെ കിട്ടാറില്ല. വളരെ അപൂർവമായിട്ടാണ് വെണ്ടയ്ക്കൊക്കെ തന്നെ കിട്ടുന്നത്. ഇവിടെ ധാരാളമായിട്ട് കിട്ടുന്നത് മഷ്റൂമാണ്. അപ്പോൾ ആ മഷ്റൂം കൊണ്ട് വളരെ രുചികരമായിട്ടുള്ളൊരു കറി ഉണ്ടാക്കാം. മഷ്റൂമിന് അങ്ങനെ കൂടുതൽ ടേസ്റ്റൊന്നും ഇല്ലല്ലോ. അപ്പോൾ അത് രുചി കൂട്ടാനായിട്ട് നമ്മൾ കുറച്ച് പുളിയും എരിവും ഒക്കെ ചേർത്ത് മസാലയൊക്കെ ചേർത്താൽ നല്ല ടേസ്റ്റായിരിക്കും. അപ്പോൾ ഞാനിത് തൈര് ചേർത്താണ് ഉണ്ടാക്കുന്നത്. ഇത് 400 ഗ്രാം മഷ്റൂം ഉണ്ട്. 4 ടേബിൾ സ്പൂൺ തൈര് ചേർക്കാം. ഇതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ, 1 ടേബിൾ സ്പൂൺ കസൂരി മേത്തി. കസൂരി മേത്തി കയ്യിലൊന്ന് ഇതുപോലെ ഞെരടിയിട്ട് ഇട്ടാൽ നല്ല മണമായിരിക്കും കറിക്ക്. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് നല്ലതുപോലെ മഷ്റൂമിൽ പിടിക്കാനായിട്ട് 1 ഇൻഗ്രീഡിയൻ്റ് കൂടി ചേർക്കണം. ബേസൻ, 1 ടേബിൾ സ്പൂൺ ബേസനാണ് ചേർത്തത്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച മഷ്റൂം ചേർക്കാം. ഈ ഒരു മസാല ഉപയോഗിച്ച് പനീർ, സോയാ ചങ്ക്സ് ഒക്കെ ഇതേപോലെ ഉണ്ടാക്കി നോക്കിയാൽ നല്ല ടേസ്റ്റായിരിക്കും. നമ്മൾ ബേസൻ ചേർത്തത് കൊണ്ട് മസാലയെല്ലാം നന്നായിട്ട് ഇതിൽ പിടിച്ചിരിക്കും. 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. ആ സമയത്ത് 2 സവാള ചെറുതായിട്ട് അരിഞ്ഞെടുക്കാം, അല്ലെങ്കിൽ ഇതുപോലെ ചോപ്പറിൽ നന്നായിട്ട് പൊടിച്ചെടുക്കാം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഇനി ഒരു പാൻ ചൂടാക്കിയിട്ട് 1 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കാം. 1/2 ടീസ്പൂൺ ജീരകമിടാം. ഓയിലൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം. ഞാനെപ്പോഴും ഓയിൽ വളരെ കുറച്ചാണ് യൂസ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ജീരകം ഒന്ന് കളർ മാറി വരുമ്പോഴേക്കും സവാള ചേർക്കാം. ഇതിൽ 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർക്കാം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ടാക്കാൻ ഒരു ബുദ്ധിമുട്ടും ഇല്ല, ഞാൻ പല തവണ കാണിച്ചിട്ടുണ്ട്. 30% ജിഞ്ചറും 70% ഗാർലിക്കും കൂടെ മിക്സിയിൽ നന്നായിട്ട് അടിച്ചെടുത്തിട്ട് ഫ്രിഡ്ജിൽ സൂക്ഷിച്ചാൽ മതി. 1-2 പച്ചമുളക് എരിവിനനുസരിച്ച് ചേർക്കാം. നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല ഇത്രയും ഇട്ട് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കാം. മസാല കരിയാതിരിക്കാനായിട്ട് ഒരല്പം വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഓയിൽ ഒഴിക്കാനാണ് താല്പര്യമെങ്കിൽ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ഇതിലിനി മാരിനേറ്റ് ചെയ്ത മഷ്റൂം ചേർക്കാം. ഇതിനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ബേസനൊക്കെ ചേർത്തത് കൊണ്ട് അടിയിൽ പിടിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ കൈവിടാതെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. 2 മിനിറ്റ് നന്നായിട്ട് ഇളക്കുമ്പോൾ തന്നെ ഈ മഷ്റൂമിൽ നിന്ന് വെള്ളം ഊറി വരാൻ തുടങ്ങും. ആ സമയത്ത് ഒരല്പം വെള്ളം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ തന്നെ കറി നല്ല കുറുകിയാണ് ഇരിക്കുന്നത്. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർക്കാം. നല്ലതുപോലെ ഇളക്കി കൊടുക്കാം. തൈര് ചേർത്തതുകൊണ്ട് ഉപ്പ് അല്പം കൂടുതലായിട്ടാണ് ചേർക്കേണ്ടത്. ഇതിനി അടച്ചു വച്ചിട്ട് 3-4 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി. ഗ്രേവിയുടെ തിക്നെസ് ഓരോരുത്തരുടെ ഇഷ്ടമനുസരിച്ച് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. ബേസൻ ചേർത്തതുകൊണ്ട് ഒന്ന് തണുക്കുമ്പോൾ കുറച്ചുകൂടി ഒന്ന് കട്ടിയാകും. അപ്പോൾ ഇപ്പോൾ കറി റെഡിയായിട്ടുണ്ട്. ഒരല്പം മല്ലിയില കൂടി തൂകാം. വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും ഒക്കെ ഇഷ്ടമാകും ഈ കറി. മഷ്റൂം കൊണ്ട് എപ്പോഴും തോരനും മെഴുക്ക് പുരട്ടിയും ഒക്കെയാണല്ലോ നമ്മൾ ഉണ്ടാക്കുന്നത്. വളരെയധികം വൈറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ് ഈ മഷ്റൂമും. അടുത്ത പ്രാവശ്യം മഷ്റൂം വാങ്ങുമ്പോൾ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. ചോറ്, ചപ്പാത്തി, പൂരി, അപ്പം എന്നിവയോടൊക്കെ ഒപ്പം കഴിക്കാൻ പറ്റിയ നല്ലൊരു വെജിറ്റേറിയൻ കറിയാണിത്. ഞാനും മോളും കൂടി പാരീസിലേക്ക് പോവുകയാണ്. ഇവിടെ നിന്ന് അടുത്താണ്, 3 മണിക്കൂറേ ഉള്ളൂ ട്രെയിനിൽ. അപ്പോൾ ഇപ്പോൾ വൈകിട്ട് 6 മണിയായിട്ടുണ്ട്. 7 മണിക്കുള്ള ട്രെയിനാണ്. അതിനായിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്യുകയാണ്. ഇത് കൊളോൺ സെൻട്രൽ സ്റ്റേഷനാണ്. ഇവിടെ നിന്ന് യൂറോപ്പിൻ്റെ മിക്കവാറും എല്ലാ സ്ഥലത്തേക്കും ട്രെയിൻ പോകുന്നുണ്ട്. വലിയ തണുപ്പില്ല. ഇപ്പോഴും 10-12 ഡിഗ്രി ഒക്കെ ഉള്ളൂ. അതുകൊണ്ട് ഒരു ജാക്കറ്റൊക്കെ ധാരാളം മതിയാകും. ഇപ്പോൾ ഞങ്ങളുടെ ട്രെയിൻ വന്നിട്ടുണ്ട്. യൂറോ സ്റ്റാർ എന്നാണ് ഈ ട്രെയിനിൻ്റെ പേര്. വളരെ സ്പീഡിൽ ഓടുന്ന ഐസി ട്രെയിനാണ്. ഇടയ്ക്ക് 2 സ്റ്റോപ്പ് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് 10 മണിയാകുമ്പോഴേക്കും പാരീസിലെത്തും.
ട്രെയിൻ എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് പോലെ തന്നെയാണ്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്, ഫ്രീ വൈഫൈ ഉണ്ട്, അതുകൊണ്ട് നല്ല ടൈം പാസ്സാണ്. രാത്രി ആയതുകൊണ്ട് പുറത്തെ കാഴ്ചകളൊന്നും വലുതായിട്ട് കാണാനില്ല. ബെൽജിയമാണിത്, ബ്രസൽസ് എന്ന് പറഞ്ഞ സ്റ്റേഷനാണ്. സ്റ്റേഷനിൽ നിന്ന് കയറാനും ഇറങ്ങാനും ഒന്നും ആളില്ലെന്ന് തോന്നുന്നു. ഒരു റെയിൽവേ ഉദ്യോഗസ്ഥ മാത്രമാണ് ഇവിടെ നിൽക്കുന്നത്. കറക്റ്റ് സമയത്തിന് തന്നെ ഞങ്ങൾ പാരീസ് സബർബൻ ലൈൻ സ്റ്റേഷനിലെത്തി. മോൾ മുമ്പ് ഒരിക്കൽ വന്നിട്ടുണ്ട്, അതുകൊണ്ട് അവൾക്ക് കുറച്ചൊക്കെ അറിയാം. ഇവിടെ ഫ്രഞ്ച് ലാംഗ്വേജ് ആണെങ്കിലും കൂടുതൽ ആൾക്കാർക്കും ഇംഗ്ലീഷ് അറിയാം, അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടില്ല. ടിക്കറ്റൊക്കെ നമ്മൾ തനിയെ തന്നെയാണ് എടുക്കേണ്ടത്. ഇവിടെ അങ്ങനെ സഹായിക്കാനൊന്നും ആരും കാണില്ല. മോൾ ടിക്കറ്റ് എടുക്കാൻ പോയിരിക്കുകയാണ്. ഈ സ്റ്റേഷനിൽ ഒരാളിരുന്ന് പിയാനോ വായിക്കുന്നു, കേൾക്കാൻ നല്ല രസമുണ്ട്. സമയം പോയതറിഞ്ഞില്ല. മോൾ ടിക്കറ്റ് എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. ഇവിടെ കംപ്ലീറ്റ് സിറ്റിക്കകത്ത് ഓടുന്ന ട്രെയിനുകളാണ്. ഇവിടെ നിന്ന് രണ്ട് ട്രെയിൻ കയറി വേണം ഞങ്ങൾ ബുക്ക് ചെയ്തിരിക്കുന്ന ഹോട്ടലിലെത്താൻ. ആദ്യത്തെ ട്രെയിന് 35 മിനിറ്റോളമുണ്ട്, അത് കഴിഞ്ഞിട്ട് മെട്രോ ട്രെയിനാണ്. എല്ലാം കൂടി 11 മണിയാകുമ്പോഴേക്കും ഹോട്ടലിൽ എത്തിച്ചേരുമെന്ന് വിചാരിക്കുന്നു. എല്ലാം ഗൂഗിൾ മാപ്പ് വഴിയാണ് ചെയ്യുന്നത്. ഇപ്പോൾ എന്തായാലും ഹോട്ടലിൽ എത്താറായിട്ടുണ്ട്. ഇവിടെ ഹോട്ടലിൽ സെക്യൂരിറ്റിയും റിസപ്ഷനും ഒന്നും തന്നെ ഇല്ല. അവരൊരു കോഡ് മൊബൈലിൽ അയച്ചു തരും. ആ കോഡ് വച്ച് നമ്മൾ ഗേറ്റ് തുറന്ന് അകത്ത് കയറി ചാവി എടുക്കണം. ചാവി എടുക്കാനും കോഡ് തന്നിട്ടുണ്ട്. ചാവി എടുത്തിട്ട് കീ സ്കാൻ ചെയ്യണം, എന്നാലേ മാത്രമേ അകത്തോട്ടുള്ള വാതിൽ തുറക്കുകയുള്ളൂ. ഞാനിതെല്ലാം ആദ്യമായിട്ടാണ് കാണുന്നത്, അതുകൊണ്ട് തന്നെ ഒരു അമ്പരപ്പോടെയാണ് നിൽക്കുന്നത്. എന്തായാലും ലിഫ്റ്റ് കയറി റൂമിലോട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ ഒരു കുഞ്ഞുങ്ങളെയും കാണാനില്ല, വലിയൊരു ഹോട്ടലാണ്. ഗൂഗിൾ മാപ്പും ഗൂഗിളും ഒക്കെ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നവർക്ക് മാത്രമേ ഈ ഒരു പ്രവൃത്തികൾ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഒരു കാര്യവും നമുക്കൊരാളോട് ചോദിക്കാൻ കാണുകയില്ല, എല്ലാം സെൽഫായിട്ട് തന്നെ ചെയ്യണം. അപ്പോൾ അത്രമാത്രം ഒരു അറിവുണ്ടായിരിക്കണം, അല്ലെങ്കിൽ പെട്ടത് തന്നെ. രണ്ടു പേർക്ക് സുഖമായിട്ട് താമസിക്കാൻ പറ്റിയ വലിയൊരു റൂമായിരുന്നു. പിന്നെ എന്ത് വേണോ ഉണ്ടാക്കി കഴിക്കാൻ പറ്റിയ ആധുനിക സൗകര്യമുള്ള ഒരു കിച്ചനും വലിയൊരു ബാത്റൂമുമാണ് ഉള്ളത് ഇവിടെ. ഇനിയുള്ള 3 രാത്രി ഞങ്ങളിവിടെയാണ് താമസിക്കുന്നത്. ഇപ്പോൾ 12 മണിയായി, ഉറങ്ങാൻ പോവുകയാണ്. രാവിലെ 4th ഫ്ലോറിൽ നിന്ന് നോക്കിയപ്പോൾ ഇതായിരുന്നു കാഴ്ച. ഇനി ഞങ്ങൾ ട്രിപ്പിന് പോകാനായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഈ ബസ്സിലല്ല പോകുന്നത്, മെട്രോ ട്രെയിനിലാണ് പോകുന്നത്. അതിനും നമ്മൾ ടിക്കറ്റൊക്കെ തനിയെ തന്നെ എടുക്കണം. ആദ്യമായിട്ട് പോകുന്നത് പാലസ് ഓഫ് വെർസൈലസ് കാണാനാണ്. ഹോട്ടലിൽ നിന്ന് ബ്ലാക്ക് കോഫി ഉണ്ടാക്കി കുടിച്ചിട്ടാണ് വന്നത്. ഓരോ ബാഗറ്റ്സ് വാങ്ങി വച്ചിട്ടുണ്ട്, പോകുന്ന വഴിക്ക് കഴിച്ചുകൊണ്ട് പോകാം. മെട്രോ ട്രെയിനിൽ നിന്നിറങ്ങി ലോക്കൽ ട്രെയിനിലോട്ട് കയറിയിട്ടുണ്ട്. ഇനി അധികം നേരമില്ല, 4-5 സ്റ്റോപ്പേ ഉള്ളൂ ആ സ്റ്റേഷനിലെത്താനായിട്ട്. ഞാനിപ്പോൾ ഇരിക്കുന്നത് പാരീസിലാണെന്നത് എനിക്കൊരു സ്വപ്നം പോലെയാണ് തോന്നുന്നത്. ഇതെല്ലാം മോള് ഒട്ടും പ്രതീക്ഷിക്കാതെ വളരെ സർപ്രൈസായിട്ട് തന്ന ഒരു യാത്രയാണ്. എനിക്ക് എന്ത് പറയാനെന്നറിയില്ല, അത്രമാത്രം എക്സൈറ്റഡാണ്. ഇതാണ് ട്രെയിനിനകത്തെ കാഴ്ച. അപ്പോൾ പുറത്തെന്താണ് കാഴ്ചയെന്നുള്ളത് എനിക്ക് പറഞ്ഞറിയിക്കാൻ വയ്യാത്ത ഒരു ആവേശമാണ്. അങ്ങനെ ഞങ്ങൾ മനോഹരമായ ഈ പാലസ് ഓഫ് വെർസൈലസിൽ എത്തി. ഇനി ഇവിടെ നിന്നുള്ള അങ്ങോട്ടുള്ള കാഴ്ചകൾ നിങ്ങളെ കാണിക്കുന്നതാണ് അടുത്ത വീഡിയോയിലൂടെ. വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. Thank you for watching Mother's Cooking Lab.